നമ്മളെ മലബാറിന്റെ തലസ്ഥാനമാണ് കോഴിക്കോട് അല്ലെ, നമ്മളെ സാമൂതിരിയുടെ നാടാണ്. ആ നാട്ടിലേക്ക് എന്റെ ചങ്ക് ദിലീപേട്ടൻ, രഘു സാറ്, തങ്കമണി, ഓൾ ക്രൂസിന് വേണ്ടി എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മളെ ചങ്ക് ദിലീപാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, നിങ്ങളടുത്ത് എല്ലാവരും അടുത്ത് വന്നു കണ്ടു, അങ്ങനെയാ പൊളിക്കല്ലേ. അപ്പം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് ഉപരി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരു മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ കൂടെ നമ്മുടെ രതീഷ് സാർ ഒറ്റ മെസ്സേജ്, സാറിന്റെ ഉടൻ തന്നെ സിനിമ തിയേറ്ററിൽ കണ്ടിരുന്നു, സാറിന്റെ പുതിയൊരു സംരംഭത്തിൽ കൂടെ ആഗ്രഹമുണ്ട്. കറക്റ്റർക്ക് മെസ്സേജ് മറുപടി കിട്ടി, സാറിന്റെ നമ്പർ കിട്ടി, പിന്നെ 4 മാസം ഇനി ഒരൊറ്റ വിളി, തങ്കമണി ലൊക്കേഷനിൽ എത്തുക, 10 ദിവസം ഡേറ്റ്. എന്നെ സംബന്ധിച്ച്, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ KSEB സീനിയർ സൂപ്പറായി ജോലി ചെയ്യാണ് കോഴിക്കോട്. അപ്പൊ ജോലി തിരക്കിന്റെ ഇടയ്ക്കും ഇങ്ങനെ കലാപരമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ലൊക്കേഷനിലെത്തി, ആ ലൊക്കേഷനിൽ അത്രയും എന്താ പറയാ, അത്രയും കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നമ്മളെ ചങ്ക് ദിലീപേട്ടന്റെ കൂടെ ഒരു സീനിലെങ്കിലും അഭിനയിക്കാനുള്ള വലിയ ആഗ്രഹമാണ്, അത് നടന്നു എന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ദിലീപേട്ടനെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റി. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും പറയുന്ന വാക്കുകൾ ഇടറിയാണ്. എന്നെ സംബന്ധിച്ച് ഒരു തുടക്കാരൊക്കെ കാരണം എനിക്ക് ഒരു ബിഗ് ബജറ്റ് മൂവിയുടെ ഒരു ഭാഗമാകുന്ന ജനപ്രിയ നായകനോട് അഭിനയിക്കാൻ പറ്റുക, ഇതിനപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല ചങ്കളെ. അതാണ് ഇവിടെ കോഴിക്കോട്ട് ഇവർക്ക് കൊടുക്കേണ്ട മറുപടി അല്ലേ. മാർച്ച് 7 സിനിമ ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ പൊളിക്കും, സിനിമ പോയി കാണും അല്ലേ, പൊളിച്ചെടുക്കൂലേ. അത് കഴിഞ്ഞിട്ട് ഇതേ ഗോപുരം മോളില് നമ്മൾ കേക്ക് മുറിക്കൂലേ, സന്തോഷത്തിന്റെ കൈക്ക് കൊടുക്കില്ലേ. അപ്പം എല്ലാ തങ്കമണി ക്രൂസിലും എന്റെ വക ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ എന്താ പറയുക, ഹൃദയത്തെ തട്ടിയുള്ള സന്തോഷം. എന്നെ പോലൊരു തുടക്കക്കാരന് ഈ ഒരു വേദി കിട്ടിയതിൽ വലിയ സന്തോഷം. ഇഷ്ടമുള്ളൊരു കൈയടി, ഇഷ്ടപ്പെട്ടൊരു കൈയടി കൊടുത്തൂടെ, നമ്മൾ കോഴിക്കോട്ടൊരു മോശമാക്കാൻ പാടുണ്ടോ? ആ സോ എനിക്ക് തോന്നുന്നു ദിലീപേട്ടന്റെ ചിത്രങ്ങളിൽ കുറെ അധികം ചിത്രങ്ങളുടെ ഭാഗം അവൻ മാമിന് സാധിച്ചിട്ടുണ്ട്. അത് 2002 മീശമാധവല്ലേ? അതെ, മീശമാധവനൊക്കെ തന്നെ അന്നുമുതൽ നമ്മൾ കണ്ടുതുടങ്ങിയാണ്. അപ്പോൾ മാം ഒരുപാട് സിനിമകളുടെ ഭാഗമാവാനായിട്ട്, ദിലീപേട്ടന്റെ കൂടെ ഭാഗമാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് തങ്കമണി വരെ എത്തി നിൽക്കുകയാണ്. ദിലീപിനെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ്. കാരണം ഒരുപാട് പദത്തില് അമ്മയായിട്ടും അമ്മായിയായിട്ടും ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആ പടങ്ങളെല്ലാം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും ഈ പടത്തിലും തങ്കമണി എന്ന പടത്തിലും എനിക്ക് ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. ഇതിന് അവസരം നിന്ന ഡയറക്ടറോടും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടും സുഹൃത്തിനോടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായും ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങളെ പോലെയുള്ള പ്രേക്ഷകന് തരുന്ന സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഈ തങ്കമണി എന്ന സിനിമയിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായും വിശ്വാസമുണ്ട്. സത്യമല്ലേ? എല്ലാവരും വരില്ലേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും. ഇതാണ് ഞങ്ങളുടെ ശക്തി, ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. നമസ്കാരം കാലിക്കറ്റ്, താങ്ക് യു. സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഒരുപാട് സന്തോഷം മലബാറിലേക്ക് തിരിച്ചു വരാൻ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്തവണ തങ്കമണിക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു എത്തരത്തിലുള്ള ഒരു ഫിലിമാണ് തങ്കമണി എന്നുള്ളത്. 80s നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പൊ ചോദിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കണ്ടൻസ് ഉണ്ട് എന്തുകൊണ്ട് ഈ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മൂവി ടൈറ്റിൽ ഇല്ലാതെ D148 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനാണെന്ന് അറിയാം. അപ്പോ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരുപക്ഷെ ദിലീപേട്ടന്റെ ഫിലിംസ് ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഏജിലും നമ്മളൊപ്പം കൊണ്ടുവരുന്നുള്ള ഒരാളാണ്. അപ്പോ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമായിരുന്നു ദിലീപേട്ടന്റെ മൂവിയിലൊന്ന് ചെയ്യുക എന്നുള്ളത്. അത് ഇതിലൂടെ സാധിച്ചു. പിന്നെ രതീഷേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളതാണ്. അത് ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ. അപ്പോ ഇതെങ്ങനെ എത്തരത്തിലുള്ള ഒരു മൂവി ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്തു. ബട്ട് എന്താ പറയാ, എല്ലാം കൂടെ അടങ്ങിയ ഒരു ഫിലിം തന്നെയാണ്. ഫാമിലി എന്റർടൈനർ ആണ്, കോമഡിക്ക് കോമഡി ഉണ്ട്, സീരിയസ്നെസ്സിന് സീരിയസ് ഉണ്ട്, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഫിലിമാണ്. അപ്പോ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യണം എന്ന് എനിക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പ്ലസ് നമ്മളുടെ പ്രൊഡ്യൂസർ സുജിത് ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവരെ മൂവിയിലൂടെ പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അപ്പോൾ എനിക്കത് സ്യൂട്ട് ആകുമെങ്കിൽ പ്ലീസ് കൺസിഡർ എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ അവരാ ഒരു എന്താ പറയുക മൊമെന്റ് എനിക്ക് തന്നു, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതിൽ രതീഷേട്ടനും ദിലീപേട്ടനും നീന ചേച്ചിയും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അംബിക ആൻറ്റിയും എല്ലാവരും ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ തങ്കമണിയിൽ. അപ്പോൾ വിതൗട്ട് മച്ച് ഡിലേ March 7 തങ്കമണി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ? തീർച്ചയായിട്ടും കാരണം അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനിയിപ്പം രമ്യ ഈ ഒരു തങ്കമണിയിലേക്ക് എത്തി. ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഡേയ്സ് അതെല്ലാം കഴിഞ്ഞു, പാക്കപ്പ് ആയി, അതിനുശേഷം ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഇനിയിപ്പം ആയി, ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങളിലായിരുന്നു സിനിമ റിലീസ് ആവാൻ. എന്താണ് മനസ്സിൽ ശരിക്കും തോന്നുന്നത്? ആൻഡ് ആ ഒരു സിനിമയെ പറ്റി പറയുമ്പം അവിടുത്തെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്, നല്ല എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമസ്കാരം കാലിക്കറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്, കാരണം ഭയങ്കര സൽക്കാര പ്രിയരാണ് അവിടെ കാലിക്കറ്റിലുള്ളവർ. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഡയറ്റ് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എന്നെ കാലിക്കറ്റ് വരുമ്പോഴാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ് വിളിക്കുക, വീട്ടിൽ വരുന്ന കഴിക്കണം വെച്ച് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സോ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ കൂടെ 2nd സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അതിനൊരു വലിയ അവസരം തനിക്ക് നമ്മുടെ ഡയറക്ടർ രതീഷ് ചേട്ടനാണ്, അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സുജിത് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ എന്താ പറയുക സപ്പോർട്ട് ഉണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടനായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സീനുണ്ട്, അതെനിക്കിപ്പം പറയാൻ പറ്റില്ല. നിങ്ങളെ സിനിമ കാണും, കാണുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലാ. ഹായ്, ഒരുപാട് നേരമല്ലേ, ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ പ്രാവശ്യവും ഡേറ്റ് മാറുമ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാണ് തങ്കമണി റിലീസാവുക, റിലീസാവാന്ന്. ഇപ്പോഴത്തെ ലാസ്റ്റ് March 7 റിലീസാവാണ്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്ങും നമ്മുടെ തങ്കമണിയിൽ ഉണ്ടാവണം. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു നല്ലൊരു കല്യാണം കാണാം കേട്ടോ, സക്സസ് സെലിബ്രേഷൻ നമുക്ക് കാണാം. താങ്ക് യു. കെട്ടിയോളാണ് എന്റെ മാലാഖ എന്നുള്ള സിനിമ കണ്ടുള്ള ആരും ഇച്ചേ മറക്കില്ല അല്ലെ. ഞാൻ പേരും നേരത്തെ ചെറുതായി തെറ്റിച്ചു, പേരല്ല ഈ കഥാപാത്രം ഈ മുഖമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ചേച്ചിയുടെ ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന സിനിമ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമയാണ്. ആ സിനിമയ്ക്കും തങ്കമണിക്കും 2 കണക്ഷൻ ഉണ്ട്. ചേച്ചിക്ക് അത് കിട്ടുന്നുണ്ടോ? 2 കണക്ഷനാണുള്ളത്. 2 കണക്ഷനുണ്ട് തങ്കമണിക്കും കെട്ടിയോളാണ് എന്റെ മാലാഖയ്ക്കും. 2 തരം കണക്ഷനുണ്ട്. ചേച്ചിയുടെ ലൊക്കേഷൻ ഇടുക്കിയായിരുന്നല്ലേ, അതും കെട്ടിയോളാണെന്റെ മാലാഖ അതോടുകൂടെ ആയിരുന്നില്ലേ. ഈരാറ്റുപേട ഇടുക്കി ജില്ലയുടെ പരിധിയിൽ വരുന്നല്ലേ. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ കെട്ടിയോളാണെന്റെ മാലാഖയുടെ തങ്കമണിയുടെ വില്യം ഫ്രാൻസിസ് അല്ലേ. ഈ സിനിമയുടെ നമ്മുടെ തങ്കമണി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെ ആയിരുന്നല്ലേ. കെട്ടിയോളാണെന്റെ മാലാഖ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു വില്യം ഫ്രാൻസിസ്. അദ്ദേഹം വില്യം ഫ്രാൻസിസ് എന്ന മ്യൂസിക് ഡയറക്ടർ അവതരിക്കുന്നത് കെട്ടിയോളാണ് മാലാഖ സിനിമയിലാണ്. ഇപ്പൊ തങ്കമണിയിൽ വന്നിരിക്കുന്നത്. പേര് ചേച്ചിയുടെ പേര് തെറ്റാതെ ചേച്ചി തന്നെ പറഞ്ഞു കൊടുത്തോളൂ, പലർക്കും അറിയില്ല പേര്. എന്റെ പേര് അറിയില്ല. എന്താ കേൾക്കട്ടെ,
ഈ മോൻ അറിയില്ല, കാരണം വിളിച്ചത് സ്പിനു രാജു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആരെ മാറ്റി പറഞ്ഞാലും എന്റെ ഭർത്താവിനെ മാറ്റി പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞു തിരിച്ചതാ. തങ്കമണി ദിലീപേട്ടൻ വന്നപ്പം നിങ്ങൾ കൊടുത്ത ആ സ്നേഹവും ദിലീപേട്ടൻ നിങ്ങൾക്ക് തന്ന തിരിച്ചുതന്ന സ്നേഹവും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ കോഴിക്കോടുകാര് തന്നെ ഈ സിനിമ ഹിറ്റാക്കി തരുമെന്ന്. ഉറപ്പല്ലേ? എന്റെ വിശ്വാസം തെറ്റിക്കില്ലല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ദിലീപേട്ടന്റെ കൂടെ എന്റെ രണ്ടാമത്തെ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥിൽ ദിലീപേട്ടനോട് അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ തങ്കമണിയിൽ ദിലീപേട്ടൻ്റെ സിനിമകൾ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നമ്മൾ, ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കണ്ട് ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണുന്ന സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കിയാൽ അത് ദിലീപേട്ടൻ്റെ ആയിരിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ദിലീപേട്ടനെ നേരി കാണാൻ പറ്റുന്നു പോലും. അപ്പം ഒരുപാട് സിനിമ ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റുന്നു, സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുന്നു. ദിലീപേട്ട താങ്ക് യു. എല്ലാവരും കൂടി ഉണ്ടാവണം, നമ്മുടെ ദിലീപേട്ടൻ ദിലീപേട്ടൻ്റെ സിനിമ നമ്മുടെ സിനിമ വിജയിപ്പിക്കണം. രതീഷ് ഇങ്ങനെ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇനി സിനിമ എഴുതി സംവിധാനം ചെയ്ത ഉടൻ എന്ന ചിത്രത്തിന് ശേഷം തങ്കമണി എഴുതി സംവിധാനം ചെയ്ത രതീഷ് ലഘുനന്ദനന്റെ വിശേഷം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തെ എങ്ങനെയാണ് തങ്കമണി എന്നൊരു സിനിമയിലേക്ക് സാർ എത്തുന്നതും? ഇതൊരു രണ്ട് കാലഘട്ടം, ഈ പറഞ്ഞ പോലെ ടീസറിൽ നമുക്കൊരു രണ്ട് കാലഘട്ടം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിന്റെ സെറ്റ് ഒക്കെ തന്നെയും വളരെ ഡിഫിക്കൽട്ട് ആണ്. ഒരുപാട് ക്രൂസ് വരുന്നുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്, ദിലീപേട്ടനെ പോലെയുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. സോ എങ്ങനെയായിരുന്നു സാർ ഈ ഒരു സിനിമ എത്തിയത് ഇവിടെ വരാൻ? നമസ്കാരം കോഴിക്കോട്, എല്ലാവർക്കും നമസ്കാരം. ഉടലെന്ന സിനിമയാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ പേരുവിലാസം. എന്നാൽ അന്ന് ഉടലെന്ന ആ ഒരു ചെറിയ സിനിമയുടെ ചെറിയ പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമായി എനിക്ക് കോഴിക്കോടേക്ക് എത്താൻ പറ്റിയിരുന്നില്ല. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഉടൽ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം കോഴിക്കോടുമായിട്ട് എനിക്ക് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് ബന്ധമുള്ളത് ഞാൻ കുറേ അധികം നാൾ കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോട് എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ മാധ്യമ പ്രവർത്തകനായി മീഡിയ ഓൺ ടി വിയുടെയും റിപ്പോർട്ടർ ടി വിയുടെയും അമൃത ടി വിയുടെയും ഭാഗമായി കോഴിക്കോട് ബ്യൂറോയിൽ ജോലി ചെയ്തിരുന്നു കുറേ അധികം കാലം. അപ്പോൾ കോഴിക്കോട് എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ ജോലി ചെയ്തതിൽ ഏറ്റവും നല്ല അനുഭവങ്ങളും നല്ല സുഹൃത്തുക്കളെയും തന്ന സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ വന്നപ്പോൾ നിങ്ങൾ കാട്ടിയ സ്നേഹം അത് എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് തരുന്നത്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സിനിമയുമായി വരികയാണ്. നമ്മുടെ ആങ്കർ ചോദിച്ചു ഉടല് പോലെ ബ്ലഡിന്റെ ഗെയിമാണോ എന്ന്. ഒരിക്കലുമല്ല, ഉടല് അത് തീർത്തും വേറിട്ട ഒരു സിനിമയാണ്. കണ്ടവർക്കറിയാം അത് പുതിയ റെക്കൻഡായിരുന്നു ആ സിനിമ, അങ്ങനെ പറയേണ്ട സിനിമയായിരുന്നു. അതേസമയം ദിലീപേട്ടനെ പോലെ നിങ്ങൾ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്ന ഒരു താരം വരുന്ന സിനിമ ആ നിലയിൽ നമുക്ക് ചെയ്യാനാകില്ലല്ലോ, കാരണം നിങ്ങൾക്ക് കുടുംബമായി വന്ന് കാണേണ്ട സിനിമയാണ്. അപ്പൊ തീർത്തും ഇതൊരു കുടുംബ ചിത്രമാണ്. ആദ്യ ദിവസം തന്നെ നിങ്ങൾ കുടുംബമായി വന്ന് ഈ സിനിമ കാണണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. തീർത്തും നമ്മുടെ സിനിമയിലെ നായകൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ പറയുന്ന ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. 1986 ഇടുക്കിയിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു സിനിമയാണ്, ഫിക്ഷണലായി നമ്മൾ ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് തങ്കമണി. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് മാധ്യമപ്രവർത്തകനിൽ നിന്ന് സംവിധായകനിലേക്ക് മാറുമ്പോൾ പൂമരം എന്നൊരു സിനിമയിലൂടെ നമുക്ക് ഏറെ പ്രിയങ്കരിയാണ് ആൻഡ് തങ്കമണിയിൽ എത്തിയിരിക്കുകയാണ്. ദിലീപേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു, അതുമാത്രമല്ല പാട്ട് മീൻസ് നമ്മളിൽ പല ആൾക്കാരുടെയും ഒരു ആഗ്രഹമായിരിക്കും. നേരത്തെ ദാസേട്ടൻ പറഞ്ഞ പോലെ സിനിമ എന്നൊരു മോഹം കൊണ്ടു നടക്കുന്ന പല ആൾക്കാരുടെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. സോ എങ്ങനെയുണ്ട് തങ്കമണി എക്സ്പീരിയൻസ്, ദിലീപേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, ഹോൾ ക്രൂ, എന്തായിരുന്നു മെമ്മറീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ നമ്മളായിട്ട്? നമസ്കാരം, ഗുഡ് ഈവനിങ് കാലിക്കറ്റ്. ഇതെന്റെ സെക്കൻഡ് ടൈമാണ് ഈ മോളിൽ വരുന്നത്. നേരത്തെ പറഞ്ഞപോലെ പാപ്പിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. ബിസൈഡ്സ് ദാറ്റ് കോഴിക്കോട് എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ്. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കോഴിക്കോട് നിന്നാണ്. അപ്പം ഞാൻ ആകെ കൊച്ചി വിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോട് മാത്രമാണ്. സോ ഇറ്റ് വെരി സ്പെഷ്യൽ ടു മീ ടു ബി ഹിയർ അഗെയിൻ. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഇതെൻ്റെ ഫോർത്ത് ഫിലിമാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ക്യാരക്ടേഴ്സാണ്, ഇടിച്ച് മാത്രം പരിചയമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു.
അതിൽ നിന്നൊരു പോളാർ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ പാവം ഒതുങ്ങിയ ഒരു ഡിവോട്ടഡ് വൈഫ് ലവർ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് തന്നെയായിരുന്നു അതിൽ എനിക്ക് ചാലഞ്ചിങ് ഫാക്ടർ. ഇടിച്ചിടിച്ച് കുറച്ച് അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്ത് പെട്ടെന്ന് ഒരു ഒതുങ്ങി റൊമാൻസ് ചെയ്യാന്ന് പറയുന്നത് പരിചയമില്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു. അതും ദിലീപേന്റെ കൂടെ റൊമാൻസ് ചെയ്യാണ് പാട്ടിലൊക്കെ തന്നെ നമ്മളത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേന്റെ കൂടെ ആദ്യമായിട്ടല്ലേ ഈ സിനിമയിൽ റൊമാൻസ് തന്നെ ആദ്യമായിട്ടാണ്. അത് ദിലീപ് ചേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത് ഐ എൻജോയ് ദി എക്സ്പീരിയൻസ് ബിക്കോസ് ഹി മെയ്ഡ് മീ വെരി കംഫർട്ടബിൾ. ഞാൻ നെർവസ് ആയിരുന്നു, എനിക്ക് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ചെയ്യാത്തത് കാരണം. പക്ഷേ സെറ്റിൽ ചെന്ന് അത് വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്കി എൻ്റെ ആ ടെൻഷൻസൊക്കെ പെട്ടെന്ന് എനിക്ക് മാറ്റി തന്നു. ഐ ഷുഡ് താങ്ക് ഹിം ഫോർ ദാറ്റ്. ദി എൻറ്റയർ ടീം വാസ് വെരി സപ്പോർട്ടീവ്. ഐ എൻജോയ്ഡ് ദി എൻറ്റയർ ജേർണി ആൻഡ് ഇറ്റ് വാസ് വെരി മെമ്മറബിൾ. പിന്നെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ചുരുക്കം സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇടയ്ക്ക് ഒരു കട്ട് പറയുമ്പോൾ ആക്ഷൻ്റെയും കട്ട് പറയുമ്പോൾ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും അടുത്ത സീനിനെ കുറിച്ചും അല്ലെങ്കിൽ അടുത്ത ഡയലോഗിനെ കുറിച്ചും ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഐ ഡോണ്ട് ഗെറ്റ് ഐ ട്രൈ നോട്ട് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. പക്ഷേ ഈ ഒരു ഫിലിമിൽ ഒരുപാട് സിനിമകളിലും എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞു കേട്ട ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അതായത് നമ്മൾ ഒത്തിരി ഈവൻ വിഷമിക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും ഗ്ലിസറിനൊക്കെ ഇട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറക്ഷന് വേണ്ടി കട്ട് പറഞ്ഞാലും ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ജോക്കോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ദിലീപ് ചേട്ടനായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ വിഷമമൊക്കെ പോയി നമ്മൾ ചിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ പറയുമ്പോൾ ഹീസ് ബാക്ക് ഇൻ ടു ദി ക്യാരക്ടർ. ഞാനത് പരിചയം വന്നിട്ടില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ദാറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് ഫൺ. അതായത് നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കി നിർത്തിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാക്കി വെച്ചിട്ടാണല്ലേ. അതെ അതെ, ടോട്ടലി. അത് നമ്മൾ കോ-ആർട്ടിസ്റ്റിന് കിട്ടുന്ന സപ്പോർട്ട് ഇമ്മെൻസ് ആണ്. അതുപോലെ തന്നെ ഹീസ് വെരി വെരി കോർഡിയൽ ഇൻ സപ്പോർട്ട് ടു എവരിബഡി അറൗണ്ട് ദിസ് സെറ്റ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു ഫോർ ഹാവിങ് മി ഹിയർ. എല്ലാവരും വന്നതിന് ഒത്തിരി നന്ദി. എല്ലാവരും തിയേറ്ററിലെ സിനിമ പോയി കാണാം. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക്. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ദിലീപ് വെങ്കടേക്ക് സ്വാഗതം ചെയ്യാണ് ജനപ്രിയ നായകൻ ദിലീപ്. പ്ലീസ് പല സൈഡിൽ നിന്ന് ദിലീപേട്ട വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? വലിയ സന്തോഷം. ഓരോ തവണയും ഓരോ പണത്തിന്റെ വിശേഷങ്ങളായിട്ട് കോഴിക്കോട് വരുന്നുണ്ട്. ഞാൻ ഈ മാളിൽ ആദ്യമായിട്ടാണ്. ശരിക്കും സിനിമ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് തന്നെ. ഒരു സിനിമ വിശേഷങ്ങളുമായിട്ട് വരുന്നത് ശരിക്കും ആ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ അത് കാണാൻ വരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ അവരുടെ മുമ്പിലേക്ക് ഏത് തരത്തിലുള്ള സിനിമയാണ് എന്ന് പറയാനാണ് നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. ശരിക്കും നമ്മൾ കേരളത്തിലെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുന്ന മൂന്നായിട്ടാണ്: കൊച്ചി, മലബാർ, ട്രാവൻകൂർ, തിരുവിതാംകൂർ എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടുത്തെ സ്ഥലങ്ങളിൽ ചെന്ന് ഇപ്പൊ പുതിയ രീതിയിൽ നമ്മളെങ്ങനെയാന്ന് വെച്ചാല് ഒരു സിനിമ കുടുംബം പൂർണ്ണമാകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരും കൂടി അടങ്ങുമ്പോഴാണ്. അപ്പൊ ഇത്രയും വലിയ കേരളത്തിലെ വലിയൊരു കുടുംബത്തിലെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കൊച്ചു സിനിമ വലിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്നതാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടാവും എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. 1986 നടന്ന കേരളത്തിലെ ഞെട്ടിച്ച തങ്കമണി എന്ന ഗ്രാമത്തിലുണ്ടായ ആ ഗ്രാമീണരുടെ വേദനയിൽ ഒക്കെ നമ്മൾ പത്രങ്ങളിലാണ് പണ്ട് വായിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ സിനിമയിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലായത്. ഞാൻ ചെയ്യുന്ന ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സംവിധായകൻ തങ്കമണിയെ തുറന്നു കാണിക്കുന്നത്. ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമയെ
ഒരു പൂർണ്ണ രൂപത്തിലാക്കണം ഞങ്ങളുടെ തന്നെ കഥ പറയുന്നതുമല്ല. ഇതൊരു റിയൽ ഇൻസിഡന്റും ഫിക്ഷനെ കൂടി മിക്സ് ചെയ്ത ഒരു കലാരൂപമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, കാരണം ഇന്ന് മലയാള സിനിമയെ നിർത്തുന്നതിൽ ആദ്യത്തെ പങ്കുള്ളത് ചെറുപ്പക്കാർക്ക് തന്നെയാണ്. അത് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. കാരണം തിയേറ്ററിൽ ജനങ്ങൾക്കറിയാം, തിയേറ്ററിൽ നിറയ്ക്കുന്നത് എല്ലാം ആ ആവേശമാണ്. അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമ തന്നെയാണ്. കാരണം ഇതിൽ പറയുന്നത് കുടുംബത്തിന്റെ കഥ കൂടിയാണ്. അപ്പോ ഈ സിനിമ മാർച്ച് 7 നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഏരിയയിലെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ ഞങ്ങളൊരു ക്ഷണക്കത്വമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്ത തൊട്ടടുത്ത തിയേറ്ററിൽ മാർച്ച് 7 ഈ സിനിമ കാണുക. നിങ്ങൾ ഈ സിനിമ കണ്ട് വിജയിച്ചാലേ എനിക്ക് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സിനിമ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ തിയേറ്ററിലേക്ക് വരണം. ഇല്ലെ പ്രൊഡ്യൂസർമാരെ പിന്നെ എനിക്ക് പടം തരില്ല. അതാ ഒരുപാട് നിങ്ങളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായപ്പോൾ 2 നീട്ടി സ്വീകരിച്ച് കഴിഞ്ഞ 28-29 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ട് വന്ന് ഓരോന്നിനും നന്ദി പറയുകയാണ്. അപ്പൊ ഈ സിനിമ വലിയൊരു വിജയമാകുമ്പോ ഇനിയും ഞാൻ നന്ദി പറയാൻ വരും. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടാവണം, നമ്മൾ ഇതുപോലെ കണ്ടോണ്ടേയിരിക്കും. ഈ സിനിമയിൽ അഭിനയിച്ച കുറച്ച് താരങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. മനോജ് കെ, സിദ്ധിക്ക തുടങ്ങി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അന്യഭാഷാ ചിത്രങ്ങളിൽ നമ്മളെ ഒരുപാട് സിനിമകളിൽ എന്താ പറയുക, വില്ലൻ വേഷത്തിലും അല്ലാത്ത കഥാപാത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടുള്ള ജോൺ വിജയ്, സമ്പത്ത് റാം തുടങ്ങിയ ഒരുപാട് താരങ്ങൾ. നിങ്ങൾക്ക് ജോൺ വിജയിനെ അറിയാം, തമിഴ് പടങ്ങളിൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ലൂസിഫറിൽ വന്ന ഡയറക്ടറെ കാലൊക്കെ പൊക്കി വെച്ചാൽ അറിയാലോ ജോൺ വിജയൻ അല്ലേ, അറിയാം. അതുപോലെ മാളിയപ്പുറത്തിലെ സമ്പത്ത് റാം എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിലെ വേറൊരു പ്രധാന നായിക പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞ ഒരു നായിക കൂടിയുണ്ട്. അവർ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലുള്ള ഒരാളാണ്. എല്ലാവരും കൂടിയ ഒരു സിനിമയാണ് തങ്കമണി. ഈ തങ്കമണി നിങ്ങൾ സ്വീകരിക്കണം, കാരണം ഇത് മനുഷ്യ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങളൊക്കെ കാണാം, ഞാൻ നിങ്ങളെ കുറെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നതാണ്. ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു ചങ്ങാതി ദിലീപണ്ണന്റെ ആ ഒരു ചിത്രത്തിൽ തങ്കമണിയുടെ ഈ പ്രഖ്യാപന വേദിയിൽ വെച്ച് തരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്ഷണിച്ചോട്ടെ, ആളെ വിളിക്കും, ആളെ വിളിക്കും. സാൻവി അനിൽ, ഇതാണ് സാൻവി. ഞാനൊരു പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചത്. സാൻവി നന്നായി പെട്ടെന്ന് വരച്ചാണല്ലേ? ആ ശരി, കണ്ട സാൻവി വന്നില്ലെന്ന്. ഇത് ദൂതനാണ്. എന്താണ് ദൂതന്റെ പേര്? വലിയൊരു ഫാൻ വിളിക്കുന്ന ഏട്ടാ. വരുന്നതാണ് അപ്പൊ മാർച്ച് 7 കാണൂല്ലേ? ഉറപ്പല്ലേ? 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 ഓക്കെ. അപ്പൊ ഈ ക്ഷണക്കത്ത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, എല്ലാവരും വരിക. ദിലീപനായിട്ടുള്ള വരച്ചിട്ടുള്ള ഒരു ഉപഹാരം തരാനായിട്ട് ഒരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വരച്ചത് വേറെ ആളാണെങ്കിലും അല്ലെ, ദൂതുമായി വന്ന ഇദ്ദേഹത്തിന് നന്ദി. ആ
ആള് ഇങ്ങടേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ദിലീപേട്ടനായിട്ട് ഒരു സമ്മാനം വരച്ചിട്ടുണ്ട്. ആളെ ഇങ്ങടേക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ഒരു പിക്ചർ ആള് വരച്ചതാണ്. അത് ഹാൻഡ് ഓവർ ചെയ്യാണ് ഇവിടെ. നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വരച്ചതാ പറഞ്ഞത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മളിനി തങ്കമണി സിനിമയുടെ ക്രൂവിനെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ദിലീപേട്ടനോടൊപ്പം. സുജിത്, അതുപോലെ തന്നെ ഡയറക്ടർ റെഡി സർ, ദാസേനൻ കോഴിക്കോട്, നീത പിള്ള, മാലവിക, രമ്യ, അംബിക മാം, സിനു മാം, എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സ്മിനു മാം, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. And then, now we're going to selfie it now. Tangamani is a part of the video. We're going to be a little bit of evening colorful. Tangamani song, we're going to be able to do it. So, I'm going to share with you the cinema theater. Tangamani is a cinema. Kerala, worldwide release. We're going to be a big deal.